വ്യവസായ വകുപ്പിന് കീഴിൽ കെങ്കോസ് വക സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്ന പാമ്പു വളർത്തൽ കേന്ദ്രമാണ്. അടൂർ നഗരകേന്ദ്രത്തിലെ 10 ഏക്കർ അധികം വരുന്ന പ്രദേശത്തിന് ചുറ്റുമുള്ള താമസക്കാർക്കാണെങ്കിൽ ഇവറ്റകളെ പേടിച്ച് വീട്ടിലിരിക്കാനും പറ്റാത്ത സ്ഥിതി. പരാതി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഉറപ്പായ ഘട്ടത്തിൽ നാട്ടുകാർ കാട് തെളിക്കാൻ ആളെ നിർത്തി. പുല്ലുവെട്ടുന്ന മെഷീൻ ഉപയോഗിക്കവേ ഇതിൽ തട്ടിയ ഒരു പാത്രം ദൂരേക്ക് തെറിച്ചുപോയി. ഇതുകണ്ട തൊഴിലാളിയുടെ ഉള്ളിൽ കണ്ണൂരിലെ സമീപകാല സംഭവങ്ങൾ വെള്ളിടി പോലെ കടന്നുപോയി. എന്നാലും രണ്ടും കൽപ്പിച്ച് പാത്രത്തിന്റെ അടപ്പ് തുറന്നു. ഉള്ളിൽ ഒരു പൊതി അതഴിച്ചു. കഞ്ചാവെന്ന സംശയത്തിൽ ജോലിക്കാരൻ കാര്യം വീട്ടുകാരെ അറിയിച്ചു. കൗൺസിലർ വന്നു. പിന്നാലെ പോലീസായി, എക്സൈസായി, പിന്നെ കാടടച്ചുള്ള പരിശോധനയായിരുന്നു. വണ്ടിയും ബഹളവും ഒക്കെ ആയതോടെ സ്ഥിരതാമസക്കാരിൽ വീരമേറിയത് ജനതെല്ലാം ജീവനും കൊണ്ട് മാളം തുറച്ചു. കുപ്പിക്കകത്ത് അടച്ച നിലയിൽ ഏകദേശം 450 ഗ്രാം കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. ഇവിടെ സമീപ പ്രദേശത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നതായും അവരാണ് ഇതിന്റെ സ്ഥിരമായിട്ടുള്ള കൺസ്യൂമേഴ്സ് എന്നും നാട്ടുകാർ പറയുകയുണ്ടായി. കാട്ടിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയ വിവരം കാട്ടുതീ പോലെ പടർന്നു. അടൂർ ഏഴംകുളം റോഡിൽ തെല്ലുനേരം ഗതാഗതം മുടങ്ങി. ആൾക്കൂട്ടം കണ്ട് വിവരമന്വേഷിക്കാനെത്തിയ ഭായി ഉദ്യോഗസ്ഥന്റെ കണ്ണിൽപ്പെട്ടു. അരികിൽ വിളിച്ച് രാഷ്ട്രഭാഷയിൽ സംസാരിച്ചു. സംശയം കൂടിയതോടെ ഇയാളെ കൂട്ടി അടുത്തുള്ള താമസ സ്ഥലത്തെത്തി. ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു. മുറിയിൽ ചെറുപൊതിയിൽ 10 ഗ്രാം കഞ്ചാവ്. ഒരുത്തനെങ്കിൽ ഒരുത്തൻ അസാം സ്വദേശി ഇഫ്മാഫി അലിക്കെതിരെ എക്സൈസ് കേസെടുത്തു. തുടർന്ന് ജാമ്യത്തിൽ വിട്ടു. ഇയാളിൽ നിന്നും മേഖലയിലെ കഞ്ചാവ് സേവകരുടെ ലിസ്റ്റ് തരപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷ എക്സൈസ് ഉദ്യോഗസ്ഥർക്കില്ലാതില്ല. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.